വാഹനം എന്തിനാണ് ഇത്ര വേഗത്തിൽ പോകുന്നത്? നിങ്ങൾ കൊട്ടാരക്കരയിലൊക്കെ ആവശ്യത്തിന് സമയം കൊടുത്ത് ആളുകളെ കാണിച്ചതല്ലേ? പിന്നെ ഞങ്ങൾക്ക് പുതുപ്പള്ളിക്കാർക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ എന്താണ് നിങ്ങൾക്ക് ഇത്ര വേഗത എന്നാണ് അവർ ചോദിക്കുന്നത്. അവരെ ഈ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഈ പറയുന്ന സംസ്കാര ചടങ്ങുകളെല്ലാം കൃത്യസമയത്ത് നടത്തേണ്ടതുണ്ട്. അതിനാണ് അവർ പോകുന്നത്. അവര് ഈ വാഹനം പതിയെ പോകാം എന്നൊരു പ്രഖ്യാപനം ഷാഫിയുടെ ഭാഗത്ത് നിന്ന് വന്നതിന് പിന്നാലെ അവർ ആഹ്വാനം പ്രകടിപ്പിക്കുന്നതാണ് കാണുന്നത്, മുദ്രാവാക്യം വിളിക്കുന്നതാണ് കാണുന്നത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കുഞ്ഞുകുഞ്ഞിനെ അവർ എന്നുള്ളതാണ് പറയുന്നത്. ഷാഫി അവരോട് എന്തൊക്കെയോ പറയുന്നത്, പക്ഷേ അവരതൊന്നും കേൾക്കത്തില്ല. കാരണം അവർക്ക് എത്രയോ വലുതാണ് ഉമ്മൻചാണ്ടി. അവർക്ക് ഈ കാണിക്കുന്ന സ്വാതന്ത്ര്യം, അവർക്ക് ഉമ്മൻചാണ്ടിയെ തടഞ്ഞു നിർത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു തന്നെ, അതുകൊണ്ടാണ് അവർ അങ്ങനെ കാണിക്കുന്നത്. അതിപ്പോൾ ചേതനേറ്റ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും അവർ അങ്ങനെ തന്നെ കാണിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ വാഹനം കടന്നു പോകുമ്പോൾ ആർക്കും ഉമ്മൻചാണ്ടിയുടെ വാഹനത്തെ തടഞ്ഞു നിർത്താമായിരുന്നു, കൈ കാണിക്കാമായിരുന്നു, എനിക്ക് ആ വാഹനത്തിൽ കയറണമെന്ന് പറയാമായിരുന്നു, വാഹനത്തിൽ കയറിയിരിക്കാമായിരുന്നു, ഉമ്മൻചാണ്ടിയെ നീക്കിയിരുത്താമായിരുന്നു, ഉമ്മൻചാണ്ടിയെ ഒരു സൈഡാക്കിയിരുന്ന് അവർക്ക് ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സീറ്റിലിരുന്ന് പോകാമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഒരു ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉമ്മൻചാണ്ടി അനുവദിച്ചു കൊടുത്തിരുന്നു. ആ സ്വാതന്ത്ര്യമാണ് അവരിപ്പോഴും കാണിക്കുന്നത്. അവർ ഉമ്മൻചാണ്ടിയുടെ വാഹനത്തെ തടയുമ്പോൾ നമ്മളൊരു വളവുതിരിഞ്ഞൊക്കെ എത്തുകയാണ്. അന്ന് ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചാൽ നന്നായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നമ്മൾ ഇനി കടന്നു പോകാനുള്ള വഴിയാണ് ആ കാണുന്നത്. ആ വഴിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനസാഗരം, ആ ജനസാഗരത്തെയും മറികടന്ന് വേണം ഇനി അങ്ങ് പോകാൻ. ഇപ്പോൾ കണ്ടതൊന്നുമല്ല, ഇതിലും കൂടുതലാണ് അവിടെ. ഇവിടെ ഉമ്മൻചാണ്ടിയെ ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു കൂട്ടം ആളുകൾ, ഉമ്മൻചാണ്ടി ഏതെല്ലാം കാലത്ത് ഈ വഴി വന്നിട്ടുണ്ടോ അന്നെല്ലാം വലിയൊരു ജനക്കൂട്ടം ഉമ്മൻചാണ്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നു മുദ്രാവാക്യം വിളിച്ച. പക്ഷേ ഈ മുദ്രാവാക്യം വിളി അവസാനമാവസ്ഥയിലാവുകയാണ്. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയെ തങ്ങൾക്ക് കൂട്ടാനും കാണണം, മതിയെ പോയാൽ മതി എന്ന് അവർ പറയുമ്പോൾ ഉള്ളിലിരിക്കുന്ന നേതാക്കന്മാർ വീണ്ടും എന്തൊക്കെയോ നിർദ്ദേശങ്ങളിൽ നിന്ന് മുൻപിൽ നിന്ന് മാറണമെന്ന്. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ വാഹനത്തിന് മുൻപിൽ നിന്നും ഇഷ്ടമില്ലാതെ മാറിയ ചരിത്രം ഒരു പുതുപ്പള്ളിക്കാർക്കില്ല. അതുകൊണ്ടാണ് അവർ ഉമ്മൻചാണ്ടിയുടെ വാഹനത്തെ തടയുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉമ്മൻചാണ്ടി അനുവദിച്ച് നൽകിയിരുന്നു. പിന്നെന്താണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് നേതാക്കന്മാരോട് ചോദിക്കുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, സമയം ഇപ്പോൾ 4:56 ആവുകയാണ്. ഇന്നലെ വൈകുന്നേരം തിരുനക്കര മൈതാനിയിൽ എത്തുമെന്ന് പറയുന്ന സമയത്തിന് 4 മിനിറ്റ് കൂടിയാണ് അവശേഷിക്കുന്നത്. 5 മണിക്ക് തിരുനക്കര മൈതാനിയിൽ ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം എത്തിക്കുമെന്നായിരുന്നു പോലീസും നേതാക്കളും എല്ലാം പറഞ്ഞിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ 5 മണിയാകുമ്പോൾ തിരുനക്കരയിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് പോലും എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷാഫി ഇറങ്ങി വന്ന് സമാധാനപ്പെടുത്താൻ ശ്രമം നടത്തി. ഉള്ളിലിരുന്ന് ആന്റോണി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഇവരോട് അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളൊന്ന് വഴിമാറി തരൂ, നമുക്ക് ഇത് കടന്നു പോകേണ്ടതുണ്ട് എന്ന്. പക്ഷേ ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിക്കാർ വഴി തടഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു സംഭവം. ഈ സമയത്ത് അടയാളപ്പെടുത്താൻ പോകുന്ന സമയം, അങ്ങനെ അവർ മുദ്രാവാക്യം വിളിച്ച് അവസാനമായി ഉമ്മൻചാണ്ടിയെ വീട്ടിലേക്ക് ആനയിക്കുകയാണ്. ഇത് ഒടുവിലെ യാത്രയാണെന്ന് അവരും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് ആവർത്തിച്ച് 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 പറയുമ്പോൾ അവരോരോരുത്തർക്കും ഇപ്പോൾ മയക്കി വെച്ചാൽ അവർ പറയും ഉമ്മൻചാണ്ടിയെ പോലെ ആകണം എല്ലാവരും എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ കാണുന്ന ഉദാത്തമായ മാതൃകയാണ് ഉമ്മൻചാണ്ടി, അനശ്വരനായ നേതാവാണ് ഉമ്മൻചാണ്ടി, അവർക്ക് മറ്റൊരു മാതൃകയില്ല. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി കഴിഞ്ഞ 53 വർഷക്കാലം മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടി എന്നല്ലാതെ. അത് കേരളത്തിൽ എന്തെല്ലാം തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് ട്രെൻഡുകൾ ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊന്നും ഇവർക്ക് മാറി ചിന്തിക്കാൻ തോന്നിയിട്ടില്ല. ഇവർക്ക് ഒരൊറ്റ ട്രെൻഡായിരുന്നു ഉണ്ടായിരുന്നത്. ആ ട്രെൻഡിന്റെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു, ആ ട്രെൻഡിന്റെ പേര് OC എന്നായിരുന്നു. ആ ട്രെൻഡാണ് ഇപ്പോഴും കാണുന്നത്. ഈ ട്രെൻഡിനെ തടയിടാൻ ഒരു നേതാവിന്റെ, കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ നിർദ്ദേശങ്ങൾക്കും കഴിയില്ല, പോലീസിന്റെ നിർദ്ദേശങ്ങൾക്കും കഴിയില്ല എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. വഴിനീളെ ആളുകളാണ്. നമ്മൾ കുറച്ച് വേഗത്തിൽ നടന്നു പോകുന്നതിന്റെ വേഗത കൂടിയെന്നു വാഹനം പിന്നിലാണ്. കാരണം നമുക്ക് നടന്ന് തോൽപ്പിക്കാം ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടിയുടെ വേഗതയെ. അതിവേഗം ബഹുദൂരത്തിൽ പോയി ഉമ്മൻചാണ്ടിയെ നമ്മളിപ്പോൾ നടന്നു തോൽപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ വലിയൊരു ജനക്കൂട്ടമുണ്ട്. ഉമ്മൻചാണ്ടിയെ അതിവേഗത്തിൽ ബഹുദൂരത്തിൽ സഞ്ചരിക്കാൻ ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ടവർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഉമ്മൻചാണ്ടി എത്രത്തോളം സൗമ്യത കാത്തു സൂക്ഷിച്ചിരുന്നു, എത്രത്തോളം സ്നേഹം കാത്തു സൂക്ഷിച്ചിരുന്നു, ഇവരോടൊക്കെ എത്ര കരുതൽ കാണിച്ചിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് അത് സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അവർ ചങ്ക പൊട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഉമ്മൻചാണ്ടി മരിച്ചു എന്ന് അവർക്ക് അംഗീകരിക്കാനേ കഴിയുന്നില്ല. ഞങ്ങളുടെ ഉള്ളിലെ താരകമേ, പുതുപ്പള്ളിയിൽ നിന്ന് കുതിച്ചുയർന്നൊരു താരകമേ, മായുകില്ല മറയുകില്ല OC എന്ന താരകം, പാർട്ടിയുള്ള നാൾ വരെ, ഈ ജീവനുള്ള നാൾ വരെ എന്ന മുദ്രാവാക്യം ആവർത്തിച്ച് വിളിക്കുന്നു. അതിൽ പാർട്ടിയൊക്കെ വിട്ടേക്കു, പാർട്ടി ഒന്നും ഇത് ഇതിലൊരു ഘടകമേ അല്ല. അത് ഒരുപക്ഷെ കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യമായി കാണാം. പക്ഷേ അത് ഈ കേരളത്തിന്റെ മനസ്സിൽ പതിഞ്ഞ മുദ്രാവാക്യമായി മാറുകയാണ്. ആ വാഹനം മുന്നോട്ട് നീങ്ങുന്നതിന്റെ വേഗതയൊന്ന് കാണുമാരിയ. ഈ KSRTC ചരിത്രത്തിലെ ഏറ്റവും വേഗത കുറവിൽ സഞ്ചരിച്ച ഒരു KSRTC ആയി മാറുകയാണ്. ഡ്രൈവർമാരെയൊക്കെ സമ്മതിക്കണം അവരുടെ ഒരു അവരിതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതിന്. അവരെത്ര കഷ്ടപ്പെട്ടായിരിക്കും ആ വാഹനം, ഇങ്ങനെ ഒരു ഹെവി വെഹിക്കിളാണ്, ഒരു വലിയ വണ്ടിയാണ്, ആ വണ്ടി എങ്ങനെ ഇങ്ങനെ ഓടിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അവരും സമയത്തോടെ കൈവിടാതെ വളരെ പതിയെ ഈ വാഹനം കൊണ്ടുപോവുകയാണ്. പോലീസുകാരെ നിയന്ത്രിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ജനക്കൂട്ടം, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ, KC വേണുഗോപാൽ അടക്കം, K സുധാകരൻ അടക്കം, BD സതീശൻ അടക്കമുള്ള
കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കളെ നിയന്ത്രിക്കുന്ന ജനക്കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. സമയത്തെ നിയന്ത്രിക്കുന്ന ജനക്കൂട്ടം, ദൂരത്തെ നിയന്ത്രിക്കുന്ന ജനക്കൂട്ടം, അങ്ങനെയുള്ളൊരു ജനക്കൂട്ടത്തെ സൃഷ്ടിച്ച് കടന്നു പോകാൻ ഇനി ഏത് നേതാവിനാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായി തുടരുന്നത്. വാഹനത്തിന് നമ്മളിവിടെ കുറെ നേരം കാത്തു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി വീണ്ടും കടന്നു വരാനായി. നമ്മളിവിടെ നിൽക്കുമ്പോൾ വാഹനം വീണ്ടും ഇപ്പോൾ ഒപ്പം എത്തുകയാണ്. വാഹനത്തിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടപ്പെട്ടവരായ എല്ലാവരുമുണ്ട്. ഉമ്മൻചാണ്ടി ദേ നമ്മൾ നേരത്തെ ആ കണ്ട ചേച്ചി വീണ്ടും നടന്നിവിടെ എത്തിയിട്ടുണ്ട്.